A wire 1 meter long is cut into two pieces, one of which is bent into a square and the other into an equilateral triangle. അപ്പൊ 1 meter length ഉള്ള ഒരു വയർ കട്ട് ചെയ്ത് ഒരു സ്ക്വയറും ഒരു ഈക്വിലാറ്ററൽ ട്രയാംഗിളും ഉണ്ടാക്കിയിട്ടുണ്ട്. 3 times the side of the square and 2 times the side of the equilateral triangle makes 71 centimeters. What are the lengths of the pieces? അപ്പം 1 meter length ഉള്ള വയർ കട്ട് ചെയ്തിട്ടാണ് ഈ സ്ക്വയറും ഈക്വിലാറ്ററൽ ട്രയാംഗിളും ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് ഈ സ്ക്വയറിന്റെ സൈഡ് ടോട്ടൽ, ഈ പെരിമീറ്റർ എന്ന് പറയത്തില്ലേ, പെരിമീറ്ററും ഈ ഈക്വിലാറ്ററൽ ട്രയാംഗിളിന്റെ പെരിമീറ്ററും കൂടി ആഡ് ചെയ്താൽ നമുക്ക് 1 മീറ്റർ കിട്ടണം. അതുപോലെ ഈ ഒരു സൈഡും ഈ ഈക്വിലാറ്ററൽ ട്രയാംഗിളിന്റെ സൈഡും തമ്മിലുള്ള കണക്ഷനും തന്നിട്ടുണ്ട്, 71 സെന്റിമീറ്റേഴ്സ് ആണെന്ന് ആഡ് ചെയ്താൽ. അപ്പോ അതാണ് 3 times ദ സൈഡ് ഓഫ് ദ സ്ക്വയർ ആൻഡ് 2 times ദ സൈഡ് ഓഫ് ദ ഈക്വിലാറ്ററൽ ട്രയാംഗിൾ ആണ്, ആഡ് ചെയ്ത് കഴിയുമ്പോൾ 71 സെന്റിമീറ്റേഴ്സ് കിട്ടും. അപ്പോൾ 1 മീറ്റർ എന്നുള്ളതിനെ നമുക്ക് ആദ്യം സെന്റിമീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യാം. നമുക്കറിയാം 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെന്റിമീറ്റർ ആണ്. ഇനി ഈ സൈഡ് അല്ലെ, സൈഡ് ലെങ്ത് ഓഫ് ദ സ്ക്വയർ നമുക്കറിയത്തില്ല, അത് എക്സ് എടുത്തേക്കാം. സൈഡ് ലെങ്ത് ഓഫ് ദ ഈക്വിലാറ്ററൽ ട്രയാംഗിൾ വൈ എന്ന് എടുത്തേക്കാം. ഓക്കെ, അപ്പം സ്ക്വയർ എന്ന് പറഞ്ഞാൽ എല്ലാ സൈഡും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ആ ഒരു സ്ക്വയറിന്റെ എല്ലാ സൈഡും എക്സ് വെച്ചാണ് ലെങ്ത് ഇരിക്കുന്നത്. ഈക്വിലാറ്ററൽ ട്രയാംഗിളിന്റെ എല്ലാ സൈഡും വൈ ആയിട്ടാണ് ഇരിക്കുന്നത്. ഇനി പെരിമീറ്റർ എടുക്കാം. പെരിമീറ്റർ ഓഫ് ദിസ് സ്ക്വയർ 4 times x അല്ലേ, ആണല്ലോ. ടോട്ടൽ ബൗണ്ടറി ലെങ്ത് ആണ് പെരിമീറ്റർ, അത് x + x + x + x 4x ആണ്. അപ്പൊ 4x പ്ലസ് അപ്പുറത്ത് പെരിമീറ്റർ ഓഫ് ദി ഈക്വിലാറ്ററൽ ട്രയാംഗിൾ എടുക്കുവാണെങ്കിൽ 3 times y ഉണ്ട്. y + y + y 3 times y. ഇത് രണ്ടും ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 100 എന്ന് കിട്ടണം. അതാണ് ഒന്നാമത്തെ കണ്ടീഷൻ, അതൊരു ഇക്വേഷൻ ആയിട്ടിരിക്കട്ടെ. ഇനി വേറൊരു കണ്ടീഷനും കൂടി തന്നിട്ടുണ്ട്, അതിങ്ങനെയാണ്, 3 times ദ സൈഡ് ഓഫ് ദ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3 times x ആൻഡ് 2 times ദ സൈഡ് ഓഫ് ദി ഈക്വിലാറ്ററൽ ട്രയാംഗിൾ 2 times y ആഡ് ചെയ്താൽ എത്ര കിട്ടണം, 71 എന്ന് കിട്ടണം. അപ്പൊ അതാണ് രണ്ടാമത്തെ ഇക്വേഷൻ, 3x + 2y = 71. അപ്പൊ നമ്മുടെ കയ്യിൽ 2 ഇക്വേഷൻസ് ആയി. ഇത് രണ്ടും സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എക്സും വൈയും കിട്ടും. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വാട്ട് ആർ ദ ലെങ്ത്സ് ഓഫ് ദ പീസസ്, അതായത് സ്ക്വയർ ആക്കാൻ വേണ്ടി ഒരു പീസ് എടുത്തു, ഈക്വിലാറ്ററൽ ട്രയാംഗിൾ ആക്കാൻ വേണ്ടിയിട്ട് വേറൊരു പീസും എടുത്തു, ഈ 2 പീസിന്റെയും ലെങ്ത് എത്രയാണെന്ന് ചോദിക്കുന്നത്. അതിന് എക്സും വൈയും ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മുടെ ഈ 2 ഇക്വേഷൻസ് നോക്കിക്കഴിഞ്ഞാൽ കോഎഫിഷ്യൻസ് ചെക്ക് ചെയ്ത ആരും ഈക്വൽ ആയിട്ടില്ല അല്ലെ. എക്സിന്റെ കോഎഫിഷ്യൻസ് വേറെ വേറെയാണ്, വൈയുടെ കോഎഫിഷ്യൻസ് വേറെ വേറെയാണ്. അപ്പൊ നമുക്ക് സ്വാപ്പ് ചെയ്തിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ആ എനിക്കിപ്പം ഫസ്റ്റ് ഇക്വേഷനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, ആണല്ലോ. ഫസ്റ്റ് ഇക്വേഷൻ ഇൻറ്റു 3. അപ്പം ഓരോരുത്തരെയും ഫസ്റ്റ് ഇക്വേഷൻ ഇൻറ്റു 3 ആണ് ചെയ്യുന്നത്. ഓരോ ടേമിനെയും പോയിട്ട് ഇൻറ്റു 3 ചെയ്യണം. ഓക്കെ, അത് മറന്നു പോകരുത്. അപ്പം ഇവിടെ ഇൻറ്റു 3 ചെയ്യണം, ഇവിടെയും ഇൻറ്റു 3 ചെയ്യണം, ഇവിടെയും ഇൻറ്റു 3 ചെയ്യണം. അപ്പൊ 4 × 3 = 12. അപ്പൊ ഇവിടെ 12x വരും. ഓക്കെ, 12x + 3 × 3 9 അല്ലേ. അപ്പൊ 3 × 3 9 ആയതുകൊണ്ട് ഇവിടെ 9y എന്ന് വരും. പ്ലസ് 9y = 100 × 3 300. ഇത് 3rd ഇക്വേഷൻ ആയിട്ടിരിക്കട്ടെ. ഇനി അതേപോലെ തന്നെ നമുക്ക് 2nd ഇക്വേഷനെ 4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, 2nd ഇക്വേഷനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഓരോരുത്തരെയും പോയിട്ട് 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ ഇൻറ്റു 4 കൊടുക്കണം, ഇവിടെയും ഇൻറ്റു 4 ഉണ്ട്, ഇവിടെയും ഇൻറ്റു 4 ഉണ്ട്. ഓക്കെ, ഇപ്പൊ 3 × 4 = 12 12x. നമ്മളിപ്പോ ചെയ്യുന്നത് 2nd ഇക്വേഷൻ ഇൻറ്റു 4 ആണ്. ഇപ്പൊ 12x വന്നു, പ്ലസ് പിന്നെ അടുത്തത് 2 × 4 = 8. അപ്പൊ 8y എന്ന് വന്നു, = 71 × 4 = 284 വന്നു. അപ്പൊ ഇത് 4th ഇക്വേഷൻ ആയിട്ടിരിക്കട്ടെ. ഇപ്പൊ നമ്മുടെ ഒരു 3rd ഇക്വേഷനും 4th ഇക്വേഷനും ഉണ്ട്. ഇവരെ സബ്ട്രാക്ട് ചെയ്താൽ, ഇവരെ സബ്ട്രാക്ട് ചെയ്യാന്ന് വെച്ചോ, 3rd ഇക്വേഷനിൽ നിന്ന് 4th ഇക്വേഷൻ സബ്ട്രാക്ട് ചെയ്താൽ 12x ഉം ക്യാൻസൽ ആയി പോയിക്കോളും. 9y - 8y 9y - 8y = 300 - 284. അപ്പോ 16 കിട്ടും. ഓക്കെ, ഇപ്പൊ വൈയുടെ വാല്യൂ 16 ആണെന്ന് കിട്ടി. വൈയുടെ വാല്യൂ 16 ആണെങ്കിൽ എക്സ് കിട്ടണം അല്ലേ. ഇത് 16 സെന്റിമീറ്റർ ആണ്. അപ്പം വൈയുടെ വാല്യൂ 16 നമ്മുടെ ഏതെങ്കിലും ഒരു ഇക്വേഷൻ എടുക്കാം. ഇപ്പം ഇതിനകത്ത് ഏറ്റവും ചെറിയ നമ്പേഴ്സ് ഉള്ള ആള് 2nd ഇക്വേഷൻ ആണ്. ഇഷ്ടമുള്ള ഇക്വേഷൻ എടുക്കാം. ഞാനിപ്പോ 2nd ഇക്വേഷൻ എടുക്കുകയാണ്. 2nd ഇക്വേഷനിൽ ഞാൻ y = 16 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്.
ഇതാ ഇതാണ് നമ്മുടെ സെക്കൻഡ് ഇക്വേഷൻ. ഇവിടെ വൈയുടെ പ്ലേസ് എനിക്ക് 16 എന്ന് കൊടുക്കണം. ഓക്കെ, അപ്പോ 3 × x + 2 × 16 = 71 എന്ന് വന്നു. ഓക്കെ, 2 × 16 = 32. അപ്പൊ 3x + 32 = 71. ഇനിയോ 3x = ആ 32 എടുത്ത് റൈറ്റ് സൈഡിലോട്ട് മൂവ് ചെയ്യണം അല്ലെ. 32 റൈറ്റ് സൈഡിലോട്ട് പോകുമ്പോൾ സബ്ട്രാക്ഷൻ ആവും, പ്ലസ് എന്നുള്ളത് അപ്പുറത്തോട്ട് പോകുമ്പോൾ മൈനസ് ആവും. ഓക്കെ, 32 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഇവിടെ 9, ഇവിടെ 3 എന്ന് വരും. സോ 3x = 39 എന്നാണ് കിട്ടിയത്. അപ്പൊ x = അപ്പൊ എനിക്ക് ഞാൻ ഇനി അപ്പുറത്തോട്ട് കൊണ്ടുപോകേണ്ടത് 3 ആണ്. 3 ഇവിടെ ഓപ്പറേഷൻ മൾട്ടിപ്ലിക്കേഷൻ ആണ്, അപ്പുറത്തോട്ട് പോകുമ്പോൾ ഡിവിഷൻ ആവും. 39 ÷ 3 = 13. അപ്പൊ x = 13 cm എന്നും y = 16 cm എന്നും കിട്ടി. ഈ വാല്യൂസ് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അവർ ചോദിച്ചത് പീസസിന്റെ അല്ലെ, രണ്ട് പീസ് ആക്കിയിട്ടുണ്ട്, ആ രണ്ട് പീസിന്റെയും ലെങ്ത് എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോ ഒരു പീസിന്റെ ലെങ്ത് 4x മറ്റേ പീസിന്റെ ലെങ്ത് 3y ആണല്ലോ. കാരണം ഒരു കഷ്ണം മുഴുവനും എടുത്തിട്ട് സ്ക്വയർ ആക്കി മറ്റേ കഷ്ണം മുഴുവനും എടുത്തിട്ട് ഈക്വൽ ആയിട്ട് ട്രയാംഗിൾ ആക്കി. അപ്പൊ 4x ഉം 3y ഉം ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്, അതായത് സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം 4x = 4 × 13 ആണല്ലോ, എക്സിന്റെ വാല്യൂ 13 എന്നാണ്. അതുപോലെ 3y = 3 × 16, ഇതാണ് ആ രണ്ട് പീസസിന്റെ ലെങ്ത് ആയിട്ട് വരുന്നത്. ഇത് 52 എന്ന് വരും, 16 × 3 = 48 എന്ന് വരും. അപ്പോ 52 cm ആയിട്ടും 48 cm ആയിട്ടുമാണ് ആ ഒരു 1 m വയറിനെ കട്ട് ചെയ്തെടുത്തത്. കുട്ടികൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.